എല്ലാവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലൂമൻ ക്രിസ്റ്റിയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന യുവജനങ്ങളായ നിങ്ങളുടെ അടുത്തേക്ക് വരാനും നിങ്ങളോട് സംസാരിക്കാനും എനിക്കേറെ ആഗ്രഹമുണ്ട്. പക്ഷേ ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ നമ്മൾ യൂട്യൂബിലൂടെയല്ലേ സംസാരിക്കുന്നത്. നിങ്ങൾ എന്നെ കേൾക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇന്ന് നാം ചിന്തിക്കുന്നത് തന്നെ ഈ കേൾവിയെക്കുറിച്ചാണ്, അറ്റൻഡിങ് ബിഹേവിയർ. അറ്റൻഡിങ് ബിഹേവിയർ എന്ന് പറയുമ്പോൾ ഈ ടേം നിങ്ങളിൽ പലർക്കും അപരിചിതമായിരിക്കാം. എന്നാൽ ഇത് നമ്മൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്നതും അനുഭവിക്കുന്നതുമാണ്. നമ്മളൊന്ന് ഓർത്ത് നോക്കിയേ, നിങ്ങൾ കുഞ്ഞായിരുന്നപ്പോൾ നഴ്സറിയിൽ പോയി, അവിടെ കൂട്ടുകാരൊക്കെ ആയിട്ട് കളിച്ചു, ടീച്ചറുമായിട്ടൊക്കെ ഇടപെട്ടു, വൈകിട്ട് വീട്ടിലേക്ക് തിരിച്ചു വന്നു. എന്ത് ആരവത്തോടുകൂടിയാണ്, എന്ത് തീഷ്ണതയോടുകൂടിയാണ് മമ്മിയുടെ അടുത്ത്, പപ്പയുടെ അടുത്ത് ചെന്ന് നമ്മൾ പറയുക. നമ്മളെ കേൾക്കാൻ അന്ന് മമ്മിയും പപ്പയും ഉണ്ടായിരുന്നു. നമുക്ക് പറയാനും അത് കേൾക്കാനും വളരെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. എന്നാൽ നമ്മൾ വളർന്നു വന്നു, 4ാം ക്ലാസ്, 5ാം ക്ലാസ്, പിന്നെ നമ്മൾ ഹൈസ്കൂളിൽ കയറി. അങ്ങനെ വരുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വന്ന് നമ്മുടെ മാതാപിതാക്കളോട് സംസാരിക്കുക, അവർ പറയുന്നത് കേൾക്കുക, നമ്മെ കേൾക്കുക എന്നുള്ള സാഹചര്യത്തിൽ നിന്ന് നമ്മൾ മെല്ലെ മാറി. കാരണം നമ്മളെ കേൾക്കാനും നമ്മോട് കൂടെ ആയിരിക്കാനും നമ്മുടെ ഫ്രണ്ട്സുണ്ട്. അപ്പോൾ അങ്ങനെ ആ വീട്ടിൽ നിന്നുള്ള ആ നമ്മെ കേൾക്കുക, നാം അവരെ കേൾക്കുക, അവരോട് പറയുക എന്ന സാഹചര്യം ഇന്ന് മാറി ഇന്ന് നമ്മൾ കൂട്ടുകാരിലേക്കും അതുപോലെ നമ്മുടെ മാസ് മീഡിയയിലേക്കൊക്കെ നമ്മൾ നീങ്ങുകയാണ്. അപ്പോൾ ഈ കേൾവി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെങ്കിലും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ പോകുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മുടെ വ്യക്തിബന്ധങ്ങൾ അതിൻ്റെ തീവ്രത കുറഞ്ഞു വരുന്നു. നമ്മൾ ആരോടെങ്കിലും സംസാരിക്കുകയാണെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളിൽ ഇടപെടുകയാണെങ്കിലും പലപ്പോഴും നമ്മുടെ കയ്യിൽ ഈ മൊബൈലും അതിൽ നമ്മൾ നോക്കി വാട്സപ്പിൽ നോക്കിയും അതുപോലെ തന്നെ അതിൽ ചാറ്റ് ചെയ്തൊക്കെ ഇരിക്കും. അപ്പോൾ നമ്മൾക്ക് കേൾക്കാനായിട്ട് ഇന്ന് മടിയാണ്. നമുക്കൊക്കെ പറയാനാണ് ഇഷ്ടം. നമ്മൾ ഫേസ്ബുക്ക്, യൂട്യൂബ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ അവരിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മളത് കേൾക്കും, പക്ഷേ അത് എന്തുമാത്രം നമ്മൾ അബ്സോർവ് ചെയ്യുന്നു, നമ്മുടെ ജീവിതത്തിലേക്ക് അത് പ്രായോഗികമാക്കുന്നു, സ്വീകരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ ഓർത്തു പോകുകയാണ്, 2018 ഒരു യുവാവ് എൻ്റെ അടുത്ത് വന്നു. ഒരു വളരെ ഹൃദയഭാരവുമായിട്ടാണ് അദ്ദേഹം എൻ്റെ അടുത്ത് വന്നത്. ആ വന്നപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, സിസ്റ്റർ, ഞാൻ വളരെ ലോൺലിനെസ് അനുഭവിക്കുകയാണ്, എനിക്ക് വല്ലാതെ എന്നാ പറയണ മറ്റ് കൂട്ടുകാരുമായിട്ട് ഇടപെടാനായിട്ട് പറ്റുന്നില്ല, അവരെല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുന്നു, എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് കൂടണമെന്ന്, പക്ഷേ എന്തോ എന്നെ അവർ അവോയ്ഡ് ചെയ്തു പോവുകയാണ്. ഞങ്ങളുമായിട്ടിന്ന് സംസാരിക്കുമ്പോൾ, കൂട്ടുകാരുമായിട്ടിന്ന് സംസാരിക്കുമ്പോൾ ഞാൻ പലപ്പോഴും ഇടയ്ക്ക് കയറി സംസാരിക്കും, അവർ എന്നെ ഒറ്റപ്പെടുത്തി എന്നെ വിടുകയും ചെയ്യും. ഞാൻ അവൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒന്ന് പഠിച്ചപ്പോൾ, അവൻ്റെ സ്വഭാവത്തെക്കുറിച്ചൊന്ന് അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത്, അവൻ്റെ വീട്ടിൽ അവനൊരു എന്നാ പറയണ ഒരു നേതാവ് തന്നെയാണ്. അതായത് അപ്പനെയും അമ്മയെയും അവൻ പറയുന്നത് കേട്ട് അനുസരിക്കാൻ തക്ക വിധത്തിൽ അവൻ ഒരുക്കിയിരിക്കുകയാണ്. മാതാപിതാക്കൾ പറയുന്നതല്ല അവൻ കേൾക്കുക, മറിച്ച് അവൻ പറയുന്നത് മാതാപിതാക്കൾ ചെയ്യണം. ഈവൻ മാതാപിതാക്കളെ ഒന്ന് ശ്രദ്ധിക്കാൻ പോലും അവന് സാധിക്കുകയില്ല. അവന് 2 സഹോദരിമാരുണ്ടായിരുന്നു. ആ സഹോദരിമാരെ ആയാലും ഒന്ന് പരിഗണിക്കുകയോ ശ്രദ്ധിക്കുകയോ ഇല്ലായിരുന്നു. ഞാൻ അവനെ കേട്ടതിൻ്റെ വെളിച്ചത്തിൽ അവൻ്റെ സ്വഭാവ പ്രത്യേകതകൾ മനസ്സിലാക്കി കൊടുത്തു. ഈ അറ്റൻഡിങ് ബിഹേവിയറിനെ കുറിച്ച്, അതായത് ജീവിതത്തിൽ ബന്ധങ്ങളെ വളർത്താൻ സഹായിക്കുന്ന
ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു കൊടുത്തു. പിന്നെ കുറച്ച് ടിപ്സൊക്കെ ഞാൻ അവന് റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അവൻ അങ്ങനെ പോയി. എനിക്ക് സന്തോഷമുണ്ടായ ഒരു കാര്യം, ഈ ലോക്ക്ഡൗണിന് മുൻപ് 2020 ഫെബ്രുവരിയിൽ വിവാഹം കഴിഞ്ഞ് അവൻ ഭാര്യയും കുഞ്ഞുമായി കുടുംബധ്യാനത്തിന് വന്നപ്പോൾ അവൻ എന്നോട് പറയുകയായിരുന്നു, അവൻ ഒരുപാട് വ്യത്യാസം വന്നു. അവൻ്റെ ജോലി മേഖലയിലും കുടുംബത്തിലുമൊക്കെ ഈ അറ്റൻറ്റീവ് ബിഹേവിയർ പഠിച്ചതിന് ശേഷം അവൻ്റെ ബന്ധങ്ങൾ ഊഷ്മളമായെന്നവൻ പറയുകയുണ്ടായി. ഒരുപാട് യുവജനങ്ങളോട് സംസാരിച്ചതിൻ്റെ വെളിച്ചത്തിൽ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ഈ അറ്റൻറ്റീവ് ബിഹേവിയർ നമ്മളൊന്ന് പരിശീലിച്ചാൽ ബന്ധങ്ങളെ വളർത്താനായിട്ട് കഴിയും. ബന്ധങ്ങളിൽ നല്ല ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് കഴിയും. നമ്മൾ കേൾക്കുന്നവർ, നമ്മൾ സംസാരിക്കുന്നവർ നമ്മുടെ സ്വന്തം എന്ന പോലൊരു ഫീലിങ്ങിലേക്ക് കടന്നു വരും. നമ്മൾ മറ്റുള്ളവരെ വേണ്ട വിധത്തിൽ ശ്രദ്ധിച്ചാൽ, അവരെ ശ്രവിച്ചാൽ നമ്മളെ അവർക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. അവരുടെ ഹൃദയത്തിൽ നമ്മളെ സ്വീകരിക്കും, നമ്മളെ ഒറ്റപ്പെടുത്തുകയില്ല. അതുപോലെ തന്നെ കേൾക്കുന്ന വ്യക്തികൾ വളരെ പോസിറ്റീവായിരിക്കും, അവരുടെ ഹൃദയത്തിൽ ടെൻഷനോ ഉത്കണ്ഠയോ ഉണ്ടാകില്ല. ആകയാൽ ഈ അറ്റൻറ്റീവ് ബിഹേവിയറിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത് വളരെ നല്ലതാണ്, നമുക്ക് ഉപകരിക്കും, അതുപോലെ നമ്മുടെ കൂട്ടുകാർക്കായാലും ഇത് സഹായിക്കാൻ നിങ്ങൾക്ക് കഴിയും. അറ്റൻറ്റീവ് ബിഹേവിയറിൽ മെയിനായിട്ട് 4 കാര്യങ്ങൾ ഉൾപ്പെടുന്നു. ഓർത്തിരിക്കാൻ എളുപ്പത്തിന് 3 വികളും 1 ബിയും. 1, വിഷ്വൽ ഐ കോണ്ടാക്ട്, വോക്കൽ ക്വാളിറ്റീസ്, വോക്കൽ ട്രാക്കിംഗ്, അങ്ങനെ 3 വികൾ. പിന്നെ ബി എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡി ലാംഗ്വേജസ്. വിഷ്വൽ ഐ കോണ്ടാക്ട് എന്ന് പറയുമ്പോൾ സംസാരിക്കുന്ന വ്യക്തിയുടെ മുഖത്ത് നോക്കി നമ്മൾ അവരെ കേൾക്കണം. അതായത് നാം ഫുൾ അറ്റൻഷനായിട്ട്, ഫുൾ ഫോക്കസ് അവർക്ക് കൊടുത്തിട്ട് നമ്മൾ കേൾക്കണം. അങ്ങനെ നമ്മൾ കേൾക്കുമ്പോൾ അവരെ കേൾക്കപ്പെടുന്നു എന്നൊരു ചിന്ത അവർക്കുണ്ടാകും. അതുപോലെ അവർ സ്നേഹിക്കപ്പെടുന്നു, ബഹുമാനിക്കപ്പെടുന്നു, ആദരിക്കപ്പെടുന്നു എന്ന് മനസ്സിലാകും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ ആ കേൾക്കുന്ന വ്യക്തി, നിങ്ങൾ സംസാരിക്കുന്നത് കേൾക്കുന്ന വ്യക്തി മറ്റെവിടെയും ശ്രദ്ധിച്ച് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് തോന്നും? അപ്പോൾ എപ്പോൾ നമ്മൾ ശ്രവിച്ചാലും മുഖത്ത് നോക്കി ശ്രവിക്കാനായിട്ട് പരിശ്രമിക്കണം. ഞാൻ ഓർക്കുക, ഒരു MBBSന് പഠിക്കുന്ന ഒരു യുവതി ഫാമിലി കൗൺസിലിങ്ങിനായിട്ട് പപ്പയുടെ മമ്മിയുടെയും കൂടെ എൻ്റെ അടുത്ത് വന്നു. അവളുടെ എക്സാം എടുത്തു, അവൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല, കാരണം പപ്പയോട് വലിയ ദേഷ്യം. വീട്ടിലേക്ക് വരാൻ അവളുടെ അവൾ ആഗ്രഹിക്കുന്നില്ല. സംസാരത്തിനിടയ്ക്ക് എനിക്ക് മനസ്സിലായി, ഈ പപ്പ വളരെ നല്ലൊരു പപ്പയാണ്. വീടിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി ജീവിതം പരിപൂർണമായിട്ട് സമർപ്പിച്ചിട്ടുള്ളൊരു വ്യക്തി. ഇവൾ എന്തെങ്കിലും സംസാരിക്കാൻ പപ്പയുടെ അടുത്തേക്ക് വരുമ്പോഴേക്കും പപ്പ പറയും, നീ മമ്മിയോടെല്ലാം പറഞ്ഞാൽ മതി. ഇത് കേൾക്കുമ്പോൾ അവൾക്ക് വിഷമാവും, പിന്നെ അവൾ ഹോസ്റ്റലിൽ പോകും. പിന്നെ പപ്പ മിണ്ടാത്തതിനെ കുറിച്ച് എന്നോട് സ്നേഹമില്ല, എന്നെ ഇഷ്ടമല്ല എന്നൊരു ചിന്തയാണ് അവളുടെ ഉള്ളിൽ. പിന്നെ പപ്പ എന്ന് പറയുന്ന വാക്ക് തന്നെ അവൾക്ക് വളരെ അരിശമാണ്. അപ്പോൾ എൻ്റെ അടുത്ത് അവൾ വരുമ്പോൾ എനിക്ക് മനസ്സിലായത് അവൾക്കൊരു ഫീലിംഗ് ഓഫ് എംപ്റ്റിനെസ്, ഒരു ഡിസപ്പോയിൻമെൻറ്റ്, ഒരു ഫ്രസ്ട്രേഷൻ, ആങ്കർ, ഇവയെല്ലാം അവളുടെ ഉള്ളിലുണ്ട്. കേൾക്കപ്പെടുന്നില്ല എന്നുള്ള അവസ്ഥയിൽ നിന്നാണ് അവൾക്കിത് വന്നത്. പക്ഷെ കേൾക്കുകയാണെങ്കിലോ, കൂടുതൽ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാനായിട്ട് കഴിയും. അപ്പോൾ നമ്മുടെ സംസാരത്തിലും അതുപോലെ നമ്മൾ കേൾക്കുന്നതിലും എപ്പോഴും നമ്മുടെ ഒരു ഐ കോണ്ടാക്ട് ഉണ്ടായിരിക്കണം. ഞാൻ അന്ന് ശ്രദ്ധിച്ച മറ്റൊരു കാര്യമാണ്, ആ മകള് അവളുടെ സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ തുറന്നു പറയുമ്പോൾ പാപ്പ ഇങ്ങനെ കാലയിൽ കാലും കയറ്റി വെച്ച്, കാല് രണ്ടിങ്ങനെ ആട്ടി, ജനലിൻ്റെ പുറത്തേക്ക് കണ്ണുകളിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അതിൻ്റെ അർത്ഥം ആ ഇരിപ്പിൽ തന്നെ എനിക്ക് മനസ്സിലായി, ഈ മകൾക്ക്
പപ്പയിൽ നിന്ന് ശ്രദ്ധയും പരിഗണനയും സ്നേഹവും കിട്ടാത്തതിൻ്റെ ഭാഗമാണ്. എന്നാൽ ആ മനുഷ്യനെല്ലാം ചെയ്യുന്നുണ്ട്. അവളുടെ വിവാഹത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ഒരുക്കി വച്ചിട്ടുണ്ട്. നമുക്ക് ശ്രദ്ധിക്കാം, നമ്മുടെ അറ്റൻഡിങ് ബിഹേവിയർ എന്ന് പറയുന്ന ഇതിലെ ഐ കോണ്ടാക്റ്റ് വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ്. ഇതിലൂടെ ബന്ധങ്ങൾ വളർത്തിയെടുക്കാനായിട്ട്, അത് നിലനിർത്താനായിട്ട്, ഊഷ്മളമാക്കാനായിട്ട് സാധിക്കും. നമ്മെ ഒരാൾ സ്നേഹിക്കുമ്പോൾ, നമ്മളോട് കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ അവൻ നമ്മളെ അല്ലെങ്കിൽ അവൾ നമ്മളെ നോക്കണം. അല്ലാത്തിടത്തോളം നമുക്കത് മനസ്സിലാകുകയില്ല. ഇനി രണ്ടാമത്തെ വിയാണ് വോക്കൽ ക്വാളിറ്റീസ്. അതായത് സംസാരത്തിലെ സ്പീച്ച് റേറ്റ് നമ്മൾ നോക്കണം. ചിലർ ഉറക്കെ സംസാരിക്കും, ചിലർ പതുക്കെ സംസാരിക്കും, ചിലർ വാക്കുകൾക്ക് ഫോഴ്സ് കൊടുത്ത് സംസാരിക്കും. അവരുടെ സംസാരം നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ അവർ പറയാത്ത ചില കാര്യങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ, അവരുടെ ഇഷ്ടങ്ങൾ, ഇഷ്ടക്കേടുകൾ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ ഫ്രണ്ട്സായിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ വീട്ടിൽ പപ്പയും മമ്മിയായിട്ടിരിക്കുന്നു, നിങ്ങളുടെ ജോലി മേഖലയിൽ നിങ്ങളിരുന്ന് സംസാരിക്കുന്നു, അപ്പോഴൊക്കെ നവ് ഈ സംസാരിക്കുന്നവരുടെ സ്പീച്ച് റേറ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ, നിങ്ങളൊന്ന് അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകും ഈ സംസാരിക്കുന്ന കാര്യം അല്ലെങ്കിൽ നിങ്ങൾ ഇടപെട്ടിരിക്കുന്ന ഈ കാര്യങ്ങൾ സ്വീകാര്യമാണോ അസ്വീകാര്യമാണോ എന്ന് മനസ്സിലാക്കാം. ആ സംസാരിക്കുന്ന ആളെ നാം കേൾക്കുമ്പോൾ അവരുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഒക്കെ അനുസരിച്ച് നമുക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നമുക്ക് അവരുടെ പ്രിയപ്പെട്ടവരായിട്ട് മാറാൻ, അവർക്ക് എന്തും നമ്മളോട് സംസാരിക്കാനും അവരുടെ വികാര വിചാരങ്ങൾ മനസ്സിലാക്കി നാം പ്രവർത്തിക്കും എന്ന് വന്ന ബോധ്യത്തോടെ നമ്മളോട് ഇടപെടുവാനും അവർക്ക് കഴിയും. മൂന്നാമത്തെ കാര്യമാണ് വോക്കൽ ട്രാക്കിംഗ്. അതായത് സംസാരിക്കുന്ന വ്യക്തി പറയുന്ന വിഷയത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ഒരുപക്ഷെ അവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഇൻട്രസ്റ്റഡ് ഉണ്ടാവില്ല, അവർക്ക് ഇൻട്രസ്റ്റഡ് ആയിരിക്കും. അപ്പം ആ ടോപ്പിക്കിൽ നിന്ന് മാറാതെ നമ്മൾ അവരെ ശ്രദ്ധിക്കുക. കാരണം നാം ഫോക്കസ് ചെയ്യുന്നത് അവരെ തന്നെയാണ്, അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിരിക്കുക. അപ്പം നമ്മുടെ ആ ഇഷ്ട വിഷയത്തിലേക്ക് വരാതെ അവരുടെ വിഷയത്തെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് പറയത്തക്ക രീതിയിൽ സഹായിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് അവർക്ക് അവരോട് കൊച്ചു കൊച്ചു ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതുപോലെ നമ്മൾ കേൾക്കുന്നു, കാണുന്നു, മനസ്സിലാക്കുന്നു എന്ന തരത്തിലുള്ള നമ്മുടെ ആംഗ്യങ്ങളും എല്ലാം നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് എംപതറ്റിക്കായിട്ട് അവരെ കേൾക്കാമെന്ന് പറയാം. ചിലപ്പോഴൊക്കെ അവർ സംസാരിക്കുന്ന കാര്യങ്ങൾ അവർക്കും ഇൻട്രസ്റ്റഡ് ഇല്ലാത്തതും അവർ വളരെ സ്ട്രെസ്ഫുള്ളായിട്ടുള്ള കാര്യമൊക്കെ ആയിരിക്കും നമ്മളോട് പറയുക. പക്ഷെ ഞാൻ ഇൻട്രസ്റ്റഡാ, നിൻ്റെ കാര്യത്തിൽ ഞാൻ തൽപരനാണ് എന്ന് പറയത്തക്ക രീതിയിൽ നമ്മൾ അറ്റൻറ്റീവായിട്ട് അവരെ ശ്രദ്ധിക്കുമ്പോൾ അവരറിയാതെ തന്നെ അവരുടെ മുഴുവൻ കഥകളും സ്റ്റോറീസും നമ്മളോട് പറയും. അങ്ങനെ നമ്മുടെ ബന്ധം ഊട്ടിയുറപ്പിക്കാനായിട്ട്, നമ്മിൽ വലിയൊരു ട്രസ്റ്റ് അവർക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ ഓർത്തു പോവുകയാണ്, അതായത് രണ്ട് ടീച്ചേഴ്സ്, അവർ പി ജി കഴിഞ്ഞു, അവർ ബി എഡ് കഴിഞ്ഞ് വീണ്ടും അവർ രണ്ടുപേരും ഒരേ സ്കൂളിൽ തന്നെ ജോലിക്ക് കയറി. ഇവർ ഭയങ്കര തിക് ഫ്രണ്ട്സായിരുന്നു. ജോലി തുടങ്ങി, ആ സ്കൂളിൽ ചെന്നിട്ട് ടീച്ചിങ് എല്ലാം തുടങ്ങി, കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ തമ്മിൽ ഇവരുടെ ബന്ധങ്ങളിൽ ഭയങ്കരമായ ഒരു അകൽച്ച വരാൻ തുടങ്ങി. ഒരാൾ ചിന്തിച്ചിട്ട് എന്ത് ഇതിന് കാരണം മനസ്സിലാകുന്നില്ല. ഒരു ടീച്ചർ എപ്പോഴും പറയും, ഭയങ്കര അസൂയയാണ്, എല്ലാത്തിനും ദേഷ്യമാണ്, ഈ ടീച്ചറിനെ അംഗീകരിക്കാനായിട്ട് പറ്റാത്ത ഒരവസ്ഥ. കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മറ്റേ ടീച്ചർ വളരെ നല്ലൊരു ടീച്ചറാണ്, വളരെ അവരുടെ സൗഹൃദം അത്രയും ഗാഢമായ ഒരു സൗഹൃദവുമാണ്, നല്ല വിശ്വാസമുള്ള ഒരു ടീച്ചറുമാണ്. ഒരു ദിവസം ഈ ടീച്ചറിന് തോന്നി ഒന്ന് ചോദിച്ചേക്കാം ഇവക്ക് എന്താ പറ്റിയേ. അങ്ങനെ വീട്ടിൽ ചെന്ന് സംസാരിക്കാനിടയായപ്പോൾ ആ ദേഷ്യവും വാശിയൊക്കെ ഉള്ള ടീച്ചർ പറയുകയാണ്, വേണ്ട, എനിക്ക് മനസ്സിലായ നിൻ്റെ സൗഹൃദം ഇത്രയൊക്കെ ഉള്ളൂ, നീ എന്നെക്കുറിച്ച് കുറ്റങ്ങളും കുറവുകളൊക്കെ പ്രിൻസിപ്പാളിനോട് പറഞ്ഞു കൊടുത്തിട്ട് അദ്ദേഹം എന്നെ ദ്രോഹിക്കുകയാണ്, എന്നെ ആ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിടാനുള്ള മാർഗങ്ങളൊക്കെയാണ് അദ്ദേഹം ചിന്തിക്കുക.
വളരെ കെയർഫുള്ളായിട്ട് ആ മറ്റേ ടീച്ചർ ആ ടീച്ചറെ ശ്രദ്ധിച്ചു. ആ വിഷയത്തോട് അനുബന്ധമായി സംസാരിച്ച് സംസാരിച്ച് വന്നപ്പോൾ മറ്റു ടീച്ചർക്ക് മനസ്സിലായി, കാരണം പ്രിൻസിപ്പാളിനെ വ്യക്തമായിട്ടും അറ്റൻഡ് ചെയ്യാനായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കാനായിട്ട് ആ ടീച്ചറിന് കഴിഞ്ഞിട്ടുണ്ട്. പലപ്പോഴും വളരെ സ്ട്രിക്റ്റാണ് ഈ പ്രിൻസിപ്പാൾ, വളരെ സ്ട്രിക്റ്റായിട്ടൊരു മനുഷ്യനാണ്. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഈ സ്പീച്ച് റേറ്റ്, എൻ്റെ ഈ ഉയർച്ചയും താഴ്ചയും അദ്ദേഹത്തിൻ്റെ ആ ഇത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പെരുമാറാനായിട്ട് ഈ ടീച്ചറിനറിയാം. രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുമ്പോഴായിരിക്കും പല കാര്യങ്ങളും ഇവർ ഈ പ്രിൻസിപ്പാൾ ഇവരോട് പറയുക. പക്ഷേ ഒരാളെടുത്തതും മറ്റേയാളെടുത്തും വ്യത്യാസമായി. പക്ഷേ മറ്റേ ടീച്ചർ ഓർത്തു എന്നോട് മറ്റേ അല്ല പ്രിൻസിപ്പാളിന് മറ്റേ ടീച്ചറിനോട് പാർഷ്യാലിറ്റിയാണ് എന്നെ പറഞ്ഞു വിടാനുള്ള കാര്യമാണെന്ന്. യഥാർത്ഥത്തിൽ ഇത് ആ പ്രിൻസിപ്പാളിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ ആ സ്പീച്ച് റേറ്റിലൂടെയും അതുപോലെ അദ്ദേഹത്തെ നന്നായിട്ട് അറ്റൻഡ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായ കാര്യമാണ് സംഭവിച്ചത്. ഇത് മറ്റേ ടീച്ചർക്കും മനസ്സിലായി. വീണ്ടും ഇവരുടെ സൗഹൃദം ഒന്നിച്ചാകാനായിട്ട് ഒന്നിച്ചു പോകാനായിട്ട് സാധിക്കും. അപ്പം നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ അകൽച്ചകളുണ്ടാകാം നമ്മുടെ സൗഹൃദങ്ങളിൽ. അപ്പോൾ ഒന്ന് പുറകോട്ട് തിരിഞ്ഞ് ചിന്തിച്ച് എന്താണ് അവിടെ സംഭവിച്ചത് എന്നൊന്ന് വിലയിരുത്തിയാൽ നമ്മുടെ ബന്ധങ്ങൾ നന്നായി കൊണ്ടുപോകാനായിട്ട് സാധിക്കും. നാലാമത്തെ കാര്യമാണ് ബോഡി ലാംഗ്വേജ്. നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ബോഡി ലാംഗ്വേജിലൂടെ ആ സംസാരിക്കുന്ന വ്യക്തിക്ക് കേൾക്കുന്ന വ്യക്തി ഇൻട്രസ്റ്റഡ് ആണെന്ന് തിരിച്ചറിയും. നമ്മളൊരാളോട് സംസാരിക്കണമേ ആ വിഷയം ഇൻട്രസ്റ്റഡായി നമ്മൾ എന്ത് ചെയ്യും, മെല്ലെ ഒന്ന് ചാഞ്ഞ് അവരുടെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിച്ച് അവർ ചോദിക്കുന്ന പറയുന്നതിനോടൊക്കെ നമ്മൾ ഒന്ന് പ്രതിധരിച്ച്, അതായത് കൊച്ചു കൊച്ചു ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ച് അവരുടെ മുഖത്ത് നോക്കി നമ്മൾ തലയൊന്നാട്ടി ആ ഒരു ലൈവായിട്ടുള്ള സംസാര രീതി ഉണ്ടല്ലോ, ആ ബോഡി ലാംഗ്വേജ് തന്നെ ആ ഒരു ഇൻട്രസ്റ്റഡായിട്ട് തോന്നും. ഇൻട്രസ്റ്റുള്ള വിഷയങ്ങൾ വരുമ്പോൾ അവരുടെ കണ്ണുകൾ തന്നെ അവരുടെ കൃഷ്ണമണികൾ ഡൈലേറ്റ് ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കും. ഇനി വളരെ സ്ട്രെസ്ഫുള്ളാണ്, വളരെ ഉത്കണ്ഠയാണെങ്കിലോ അവരുടെ പലപ്പോഴും കണ്ണുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവരുടെ ബോഡി ലാംഗ്വേജ്, അതായത് അവരുടെ ഇരിപ്പ്, ഒരുപക്ഷെ ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു കാര്യമാണെങ്കിൽ, ഒട്ടും ഓപ്പൺ ആകാൻ ഇഷ്ടമില്ലാത്ത കാര്യമാണെങ്കിൽ കൈ കെട്ടിയായിരിക്കും അവരിരിക്കുന്നത്, അല്ലെങ്കിൽ കാലിൽ കാലും കയറ്റി വെച്ചായിരിക്കും അവർ സംസാരിക്കുക. അതേസമയം ഓപ്പൺ ആണെങ്കിലോ, ഓപ്പൺ ആയിട്ടുള്ള ഒരു രീതി എടുക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ബോഡി ലാംഗ്വേജിലൂടെ ഈ വിഷയത്തിൽ അവർ ഇൻട്രസ്റ്റഡ് ആണ്. അപ്പം നമ്മളൊരാളെ കേൾക്കുമ്പോൾ നമ്മളിരിക്കുന്ന പൊസിഷനും നമ്മുടെ ആ ടോട്ടൽ നമ്മുടെ ബോഡിയുടെ ലാംഗ്വേജും ഒക്കെ അവർക്ക് അവർക്ക് മനസ്സിലാകണം നമ്മളതിൽ ഇൻട്രസ്റ്റഡ് ആണെന്നുള്ളൊരു കാര്യം. അതിലൂടെയും നമ്മൾ ബന്ധങ്ങൾ വളർത്തുകയാണ് ചെയ്യുക. ഇപ്പം ഞാൻ നാല് കാര്യം നിങ്ങളോട് പറഞ്ഞു: ഒന്ന് വിഷ്വൽ, രണ്ട് വോക്കൽ ക്വാളിറ്റീസ്, മൂന്ന് വോക്കൽ ട്രാക്കിംഗ്, നാല് ബോഡി ലാംഗ്വേജ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ അറ്റൻഡി ബിഹേവിയറിൽ മെയിനായി ഉൾക്കൊള്ളുന്ന നാല് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇനി മറ്റുള്ളവരെ കേൾക്കാനായിട്ട് പലതരത്തിൽ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. ഒന്ന്, വളരെ ഡിസ്ക്രിമിനേറ്റ് ആയിട്ട് നമുക്ക് കേൾക്കാം, അതായത് കാര്യങ്ങളുടെ ഡീറ്റെയിൽ മാത്രം കേട്ട് കേട്ട് കേട്ടങ്ങ് പോവുക. പിന്നെ സെലക്റ്റീവ് ലിസണിങ് എന്ന് പറയും, അത് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഒരാൾ സംസാരിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ മാത്രം നമ്മൾ ശ്രദ്ധ കൊടുത്തു കൊണ്ടുപോകുന്ന ഒരു കേൾവി. പിന്നെയാണ് കോംപ്രഹെൻഷൻ ലിസണിങ്. അതിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ അതോടൊപ്പം തന്നെ അവരുടെ ആ സംസാര രീതി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു ശ്രവണം. പിന്നെ ഒരു ലിസണിങ് ആണ് എംപതറ്റിക് ലിസണിങ്, അതായത് നമ്മൾ ഒരാളെ കേൾക്കുമ്പോൾ അയാളുടെ ഫീലിങ്സ് നമ്മുടേതെന്ന പോലെ നമ്മൾ അത്രമാത്രം എംപതറ്റിക്കായിട്ട്, അതായത് ഞാൻ നിൻ്റെ കൂടെയുണ്ട്, നിനക്കെല്ലാം സംസാരിക്കാം, ഞാൻ നിന്നെ കേൾക്കുന്നുണ്ട്, നീ ഭയപ്പെടേണ്ട, അല്ലെങ്കിൽ നിൻ്റെ കൂടെ ഞാനുണ്ട് എന്നൊരു ഫീലിങ് കൊടുക്കത്തക്ക രീതിയിലുള്ള
ഒരു ഒരു ലിസണിങ് ഇത് നമ്മളെല്ലാവരും പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇനി അറ്റൻറ്റീവായിട്ടുള്ളത് ഒരു ലിസണിങ്, അതായത് നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ മറ്റ് കാര്യങ്ങളെല്ലാം മാറ്റി വയ്ക്കുക, നമ്മുടെ ലാപ്ടോപ്പ്, നമ്മുടെ മൊബൈല്, മറ്റ് നമ്മുടെ വ്യാപാരങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് ഞാൻ നിന്നെ കേൾക്കാൻ മാത്രമാണ് ഇരിക്കുന്നത് എന്ന് അവന് അവൾക്ക് തോന്നത്തക്ക രീതിയിൽ നമ്മൾ കേൾക്കുകയാണ്. ഫോക്കസ് മുഴുവനും ആ വ്യക്തിയിൽ ഊന്നി നിൽക്കുകയാണ്. ഈ പലതരത്തിലുള്ള ലിസണിങ്ങിൽ ഒട്ടും നമുക്ക് പ്രാക്ടീസ് ചെയ്യാ ആവശ്യമില്ലാത്തൊരു ലിസണിങ്ങാണ് ക്രിറ്റിക്കായിട്ടെന്നുള്ള ചിലർ ലിസൺ ചെയ്യും. അതായത് വിമർശനാത്മക രീതിയിൽ നമ്മൾ ഒരാളെ ശ്രമിക്കുക, അത് നമ്മുടെ ബന്ധം വളർത്തില്ല. ചിലപ്പോൾ ഫീഡ്ബാക്കൊക്കെ കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും, പക്ഷേ അത്ര അങ്ങ് ബന്ധങ്ങളെ വളർത്താനായിട്ട് ഇത്തരത്തിലുള്ള ലിസണിങ് ഉപയോഗിക്കില്ല. നമ്മൾ നന്നായിട്ട് ആക്റ്റീവായിട്ട് ഒരാളെ ശ്രവിക്കുമ്പോൾ അയാളെ നമ്മൾ വെറുതെ ഒന്ന് കേൾക്കുക, അത് നമ്മൾ കേട്ട് കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക, അതായത് പറയുന്ന കാര്യങ്ങളൊന്ന് ഫിൽട്ടർ ചെയ്തെടുക്കുക, അതിനെ നമ്മളൊന്ന് റെസ്പോണ്ട് ചെയ്യുക, പിന്നെയും അദ്ദേഹം പറഞ്ഞ കാര്യം അവൾ പറഞ്ഞ കാര്യം നമ്മളൊന്ന് സമ്മറൈസ് ചെയ്ത് പറയുക. അപ്പോൾ നാം കേൾക്കുന്നുണ്ട് എന്നൊരു ബോധ്യം സംസാരിക്കുന്ന വ്യക്തിക്ക് മനസ്സിലാകും. പിന്നെയും നമ്മൾ കേൾക്കാനിരിക്കുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കാനിരിക്കുമ്പോഴൊക്കെ പല തടസ്സങ്ങളും നമുക്ക് ഫീൽ ചെയ്യാം. അതായത് ഒരുപാട് സ്വരമുള്ള ഒരു സ്ഥലത്ത് നമ്മൾ സംസാരിക്കാൻ പോയിരുന്നാൽ സംസാരിക്കുന്ന വ്യക്തി പറയുന്നത് നന്നായിട്ട് ശ്രദ്ധിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന സ്ഥലം, പ്രത്യേകിച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാനിരിക്കുമ്പോൾ അല്ലെങ്കിൽ വിഷമകരമായ കാര്യങ്ങൾ സംസാരിക്കാനിരിക്കുമ്പോഴൊക്കെ ശാന്തമായ ഒരു അന്തരീക്ഷം തിരഞ്ഞെടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഒരുപാട് ഉറക്കെ സംസാരിച്ചാലും അല്ലെങ്കിൽ പതുക്കെ സംസാരിച്ചാലും നന്നായിട്ട് ശ്രവിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു അന്തരീക്ഷവും നമ്മൾ ഒഴിവാക്കാനായിട്ട് പരിശ്രമിക്കണം. അതുപോലെ നമ്മുടെ മനസ്സ് ഡിസ്റ്റർബ്ഡ് ആണെങ്കിൽ, നമ്മുടെ ഉത്കണ്ഠകൾ അല്ലെങ്കിൽ വല്ല സ്ട്രെസ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റിലാക്സ് മൂഡിലേക്ക് വന്നതിന് ശേഷം നമ്മൾ മറ്റുള്ളവരെ ശ്രമിക്കാനായിട്ട് അല്ലെങ്കിൽ അവരുടെ കൂടെ ആയിരിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കാവൂ. അല്ലെങ്കിൽ നമ്മൾ വെറുതെ മനസ്സ് അവിടെ ഉണ്ടാവില്ല, ശരീരം അവിടെ ഉണ്ടാകും, മനസ്സ് അവിടെ ഉണ്ടാവില്ല. നമ്മൾ പറയില്ലേ, അപ്പം നീ ഇപ്പോൾ എവിടെയാ ചോദിക്കുന്നതിന് ഇടയ്ക്ക് നമ്മൾ ചോദിക്കാറുണ്ട്, മനസ്സിങ്ങനെ പോയിക്കൊണ്ടിരിക്കും, പക്ഷെ ശരീരം അവിടെ ഉണ്ടാവില്ല. അതൊക്കെ നന്നായിട്ട് ശ്രവിക്കുന്നതിന് ചില തടസ്സങ്ങളാണ്. പിന്നെ നമ്മുടെ ആറ്റിറ്റ്യൂഡ്, പോസിറ്റീവായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡാണെങ്കിൽ നമുക്കൊരാളെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് കഴിയും. അവർ പറഞ്ഞതെല്ലാം പറയാൻ വിട്ടുപോയതോ അല്ലെങ്കിൽ പറയാൻ മടിക്കുന്നതായ കാര്യം വരെയും നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അവരുടെ ആവശ്യങ്ങളും അവരുടെ ഇഷ്ടങ്ങളൊക്കെ താല്പര്യങ്ങളൊക്കെ അത് മനസ്സിലാക്കി നിവർത്തിച്ചു കൊടുക്കുവാനും നമുക്ക് സാധിക്കും. അപ്പം നമ്മുടെ ബാഹ്യവും മാനസികവുമായ ഒരവസ്ഥയെക്കുറിച്ച് അവെയറാകണം നമ്മൾ ഒരാളെ കേൾക്കാനായിട്ട് തയ്യാറാകുമ്പോൾ. ഇത് നമ്മുടെ അനുദിന ജീവിതത്തിൽ ഇങ്ങ് നടന്നോളും. ജീവിതത്തിൽ വിജയം നേടിയ എല്ലാ വ്യക്തികളിലേക്കൊന്ന് നോക്കിയേ, അവർ നമുക്ക് നിസാരമെന്ന് തോന്നുന്ന ഈ അറ്റൻറ്റീവ് ബിഹേവിയർ നന്നായിട്ട് ജീവിച്ചവരാണ്. അവരുടെ ജീവിതത്തിൽ ഈ അറ്റൻറ്റീവ് ബിഹേവിയർ നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മുടെ ഈശോയുടെ ജീവിതത്തിലേക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ, ഈശോ കണ്ടുമുട്ടിയവരോടും ഇടപെട്ടവരോടൊക്കെ വളരെ അറ്റൻറ്റീവായിട്ട് ഇടപെട്ടവനാണ്. ഈശോ ആ സമരിയക്കാരുടെ അരികിലേക്ക് ചെന്നു, എല്ലാവരാലും ഒറ്റപ്പെട്ട് വെറുക്കപ്പെട്ട് കഴിഞ്ഞിരുന്ന ആ സമരിയക്കാരുടെ അരികിലേക്ക് ഈശോ വന്നപ്പോൾ എന്താ ചെയ്തത്? അവളെ നന്നായിട്ട് കേട്ടു, അവളുടെ കണ്ണുകളിലേക്ക് ഈശോ നോക്കി, അവളുടെ വിതുമ്പുന്ന സ്വരം ഈശോ മനസ്സിലാക്കി, അവൾ സംസാരിച്ചില്ലെങ്കിലും അവളുടെ അകം മനസ്സിലാക്കാനായിട്ട് ഈശോയ്ക്ക് കഴിഞ്ഞു, അവളുടെ ബോഡി ലാംഗ്വേജ് ഈശോയ്ക്ക് മനസ്സിലായി. ഈശോ അവളോട് പറഞ്ഞു, ഞാൻ നിന്റെ കൂടെയുണ്ട്, നീ ഭയപ്പെടേണ്ട.
അത് അവൾ ഈശോ പറയാതെ തന്നെ അവൾ അത് മനസ്സിലാക്കി. ഈശോ എൻ്റെ കൂടെയുണ്ട്, എനിക്ക് സപ്പോർട്ട് തരാൻ പറ്റാവുന്ന ഒരാളാണ്, അത് മനസ്സിലാക്കി ജീവിതം മുഴുവനും അവിടെ സമർപ്പിച്ചു. ഇനി ബത്സയിദ കുളത്തിൻ്റെ അരികിൽ കിടന്ന രോഗിയെ, ആ രോഗി പറഞ്ഞില്ല എന്നെ സുഖപ്പെടുത്തണമേ എന്ന്. പക്ഷേ ഈശോ ആ മനുഷ്യനെ നന്നായിട്ട് അറ്റൻഡ് ചെയ്തു. ഈശോയ്ക്ക് മനസ്സിലായി, ഈശോ അതനുസരിച്ച് പെരുമാറി. ആ ധൂർത്തപുത്രൻ തിരിച്ചു വന്നപ്പോൾ ദൈവം എന്താ ചെയ്ത, പിതാവായ ദൈവം ഒന്നും ചോദിച്ചില്ല. പക്ഷെ അവനെ നന്നായി അറ്റൻഡ് ചെയ്തപ്പോൾ, അതായത് അവൻ്റെ വിഷ്വലും അവൻ്റെ വോക്കൽ ക്വാളിറ്റീസും അതുപോലെ അവൻ്റെ ബോഡി ലാംഗ്വേജും എല്ലാം ശ്രദ്ധിച്ചപ്പോൾ, അവന് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കാനായിട്ട് ഈശോ റെഡിയാവുകയാണ്. മദർ തെരേസയിലേക്ക് ഒന്ന് നോക്കിയേ. മദർ തെരേസ ഈ പാവങ്ങളെ ഒരുപാട് ശ്രദ്ധിച്ച ഒരു നല്ല വ്യക്തിത്വം. ശ്രദ്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് ആളുകളെ നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം മദർ തെരേസ ഒരുപാട് മനുഷ്യരെ കേട്ടു, അവരെ മനസ്സിലാക്കി, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി. ഇന്ന് മദർ തെരേസ ഒരു വിശുദ്ധയായിട്ട് മാറി. നമ്മുടെ ക്രൈസ്തവ ജീവിതം യഥാർത്ഥത്തിൽ എന്തൊരു ധന്യമാണ്. നമ്മളെ കേൾക്കാനായിട്ട് ഒരു ദൈവമില്ലേ? ഒരു കുമ്പസാരത്തെക്കുറിച്ച് നമ്മൾ ഓർത്തു വയ്ക്കുകയും, നമ്മൾ കുമ്പസാരത്തിൽ ഒന്നും നോക്കണ്ട, നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ, നമ്മൾ ദൈവത്തിൽ നിന്നാകുന്ന കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ അവിടെ ഈ അറ്റൻഡിങ് ബിഹേവിയറിൻ്റെ ഒന്നും ആവശ്യമില്ല. അവിടെ ദൈവം നമ്മെ മനസ്സിലാക്കുകയല്ലേ, നമ്മുടെ വോക്കൽ ക്വാളിറ്റി എന്താണെന്നോ നമ്മുടെ വിഷ്വൽ എന്താണെന്നോ അല്ല നമ്മുടെ ബോഡി ലാംഗ്വേജ് എന്താണെന്നോ ഒന്നും ദൈവം നോക്കുന്നില്ല. നമ്മുടെ ഉള്ളറിയുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആ ദൈവത്തോട് നമുക്കെല്ലാം തുറന്നു പറയാം. ദൈവം നമ്മളെ കേൾക്കും ഉറപ്പായിട്ടും. ഇന്നത്തെ നമ്മുടെ പ്രശ്നം എന്താ? നമ്മൾ ദൈവത്തെ കേൾക്കാനായിട്ട് പലപ്പോഴും റെഡിയാകുന്നില്ല. മറ്റ് കാര്യങ്ങളിലേക്കാണ് നമ്മുടെ ശ്രദ്ധ പോകുക. എന്നാൽ നമ്മുടെ ഒരു പ്രശ്നം വരുമ്പോൾ ദൈവത്തിൻ്റെ മുൻപിൽ ഞാൻ ഇന്നതാണ്, ഇന്ന കാര്യങ്ങളൊക്കെ ഞാൻ അനുഭവിക്കുന്നു, എൻ്റെ ചിന്തകൾ ഇങ്ങനെ പോകുന്നു, എൻ്റെ വികാരങ്ങൾ ഇങ്ങനെ പോകുന്നു, എൻ്റെ പ്രവൃത്തികൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞ് എല്ലാം സമർപ്പിക്കുമ്പോൾ ആ ദൈവം നമ്മളെ കേൾക്കുകയില്ലേ? തീർച്ചയായിട്ടും നമ്മളെ ആശ്വസിപ്പിക്കും, അവിടെ നമ്മുടെ കൂടെ വരികയും ചെയ്യും. ഇതല്ലേ കുമ്പസാരത്തിൽ നടക്കുക? നമുക്ക് കുമ്പസാരത്തെ സ്നേഹിക്കാം. നമ്മളെ കേൾക്കുന്ന ഒരു ദൈവം, നമ്മളെ മനസ്സിലാക്കുന്ന ഒരു ദൈവം, നമ്മുടെ കൂടെയുള്ള ഒരു ദൈവം. നമ്മൾ സുവിശേഷത്തിലേക്ക് നോക്കുമ്പോൾ ചുങ്കക്കാരൻ്റെ അതിമനോഹരമായ ഒരു പ്രാർത്ഥന നമ്മൾ കാണുന്നുണ്ട്. അദ്ദേഹത്തിന് കണ്ണുയർത്തി നോക്കാൻ പോലും സാധിക്കില്ലായിരുന്നു. അതുപോലെ പരിസേനും പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന് നല്ല വോക്കൽ ക്വാളിറ്റീസ് ഉണ്ടായിരുന്നു, നല്ല ഐ കോണ്ടാക്ട് ഉണ്ടായിരുന്നു. പക്ഷേ ദൈവം കേട്ട പ്രാർത്ഥന ചുങ്കക്കാരൻ്റെ പ്രാർത്ഥനയായിരുന്നു. അപ്പം ദൈവത്തെ കേൾക്കാനായിട്ട്, ദൈവത്തോട് സംസാരിക്കാനായിട്ട് നമുക്ക് തയ്യാറാകാം. എല്ലാവരുമായിട്ട് നല്ല ബന്ധം പുലർത്തുന്ന നല്ല സുഹൃത്തുക്കളായിട്ട് നമ്മൾ മാറട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ജീവിതം ഞാൻ ആശംസിക്കുന്നു. ഈ അറ്റൻഡിങ് ബിഹേവിയറിലൂടെ നേടേണ്ടതായ സകല നന്മകളും നേടാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.